പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിപ്പോൾ ചൗമുല്ല പാലസ് ഹൈദരാബാദ് സിറ്റി. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് 100, പിന്നെ മൊബൈലിലെ ഒരു ചാർജ് ഉണ്ട്. മൊബൈലിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ 50 രൂപയുടെ ചാർജ്. എൻട്രൻസ് എങ്ങനെയാണ് ഇതിനകത്ത്? നമ്മളിപ്പോൾ പാലസിലേക്ക് കയറാൻ പോവാണ്. ചൗമുല്ല പാലസ് അപ്പോൾ നമ്മൾ ചൗമുല്ല പാലസിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ചൗമുല്ല പാലസിൻ്റെ എൻട്രിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിമനോഹരമായൊരു പാലസാണ് കേട്ടോ. അത് സിമ്പിൾ പാലസ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളറയിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഒത്തിരി വഴികൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത്. പാലസിൻ്റെ മറ്റൊരാംഗിളാണത്. അടിപൊളി കിടിലാണല്ലേ. പാലസിൻ്റെ ഓരോ ആംഗിളിൽ നിന്നും ഓരോ ക്രിയേറ്റിവിറ്റി കണ്ടോ അന്നത്തെ. എന്താ ഇങ്ങനെയാണ് അതിൻ്റെ റോഡ്, അതിൻ്റെ വഴി കിടക്കുന്നത്. മനോഹരമായിട്ട് ഒരു ആംഗിള് കാണാൻ പാകത്തിന്. അടിപൊളി പാലസിൻ്റെ ഒരു ടോട്ടൽ വ്യൂവിലേക്ക് പോകണം. അടിപൊളി അടിപൊളി വ്യൂ അല്ലേ. എനിക്ക് ഇതാണ് ചൗമുല്ല പാലസ്. അടിപൊളിയല്ലേ. നമുക്കിനി വേറെ എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം. ഇവിടുത്തെ ജനലിന് ചുറ്റുമുള്ള കൊത്തുപണികൾ കണ്ടോ. നമുക്ക് ഒന്ന് അടുത്ത് കാണാം.
അതിമനോഹരമായ നമ്മുടെ ചാമുള്ള പാലസ്. എൻ്റെ അപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട്, അത് അടച്ചിട്ടിരിക്കുകയാണ്, നമുക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല. അങ്ങോട്ട് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ടും കയറാൻ പറ്റില്ല. പാലസിൻ്റെ മറ്റൊരു രസമുള്ള ഏരിയ ആണത്, പക്ഷെ അവിടെ നോയൻട്രിയ അടച്ചിട്ടിരിക്കുകയാണ്. എന്തോ റിനിവേഷൻ വർക്ക് എന്തോ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. നല്ല ബ്യൂട്ടിയല്ലേ എന്നൊക്കെ. ഒരു ഇങ്ങനെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റുമോ? ഇതാണ് ചമ്മല പാലസ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ, കാണാൻ പറ്റിയാൽ നമ്മളങ്ങനെ ഒപ്പിയെടുക്കും. ഓക്കെ, നല്ല സാധനങ്ങൾ കാണും എന്ന പ്രതീക്ഷയിൽ നമ്മൾ സഞ്ചരിക്കുന്നു. ഓക്കെ, നമ്മൾ ചമ്മല പാലസിൽ കണ്ട ഒരു കിരീടം കാഴ്ചയാണത്. എന്ത് രസമുള്ള കാഴ്ച നോക്കി, പണ്ടത്തെ വിളക്കുകളും അടിപൊളിയല്ലേ, ഗംഭീരായില്ലേ. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന പടികളാണ്, നല്ല മനോഹരമായ പടികൾ. എന്താ രസം നോക്കി, ഓരോ സൈഡിലും ഇങ്ങനെ ഒരു ഇടനാഴിയുണ്ട്, ജനലുകൾ. എന്ത് മനോഹര കാഴ്ചയാണെന്ന് അറിയാം അതിനകത്തേക്ക് പോകുമ്പോൾ. എന്താ, ഓരോ ഇടനാഴിയിലും ഓരോ തരം കാഴ്ചകളാണ്, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. എന്താ രസമല്ലേ, അടിപൊളിയല്ലേ, അടിപൊളിയാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഈ വിഷ്വൽ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റിയില്ല, കാരണം ഭയങ്കര ക്രൗഡായിരുന്നു. സോ തപ്പി തടഞ്ഞ് ആൾക്കാരെ കയ്യിൽ നിന്ന് ഈ വിഷ്വൽ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു വന്നു, പക്ഷേ ഇപ്പം നമുക്ക് കിട്ടി. നൈസ് അല്ലേ നോക്കി. ഓക്കേ, ഒരു ദിവസം കാണിച്ചിട്ടെ, പക്ക പുളിമരമാണ്. പുളിമരം വെട്ടി നിർത്തിയേക്കണണ്ട, ഇത് ഭംഗിയാണെന്നൊക്കെ.
രസമായിട്ട് കെട്ടിയിരുന്നൊക്കെ. നമ്മളിങ്ങനെ അതിൻ്റെ സൈഡ് വ്യൂ കൂടെ ഇങ്ങനെ പോവാണ്. ചാമുള്ള പാലസിൻ്റെ ഒരു സൈഡ് വ്യൂ ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു സൈഡ് ഇരിക്കുന്നത് കേട്ടോ, ബാക്ക് സൈഡാണ്. നമുക്കത് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ലോണാണ്, അപ്പോൾ ലോൺ ഏരിയയിൽ കയറി ഷൂട്ട് ചെയ്യാൻ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ആ വ്യൂ ഒന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നൈസല്ലേ? അപ്പുറത്തെ സൈഡ് അതുപോലെ വ്യൂ ഉണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത്രയും വലിയ ഏരിയ ഉണ്ട്. ഇത് ബാക്ക് സൈഡിലെ ഏരിയ ഉണ്ടോ? ഫ്രണ്ട് സൈഡല്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫൗണ്ടനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു, അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇനിയും ഉണ്ട് കാണാൻ, നോക്കട്ടെ കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. പഴയ വിൻറ്റേജ് കാറ്, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വിൻറ്റേജ് കാർ. പുള്ളി വാ, എന്ത് മുതലത്, എന്ത് കാറാലേ. ഇതൊക്കെ ശരിക്കും വിൻറ്റേജ് തന്നെ ഉണ്ടത്. നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഒരു പെൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഈ ആംഗിളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടും. ഇനി ഓട്ടം കൂടെ ഉണ്ട്, പറഞ്ഞല്ല മെനിയുണ്ട്. ഗ്ലെയർ അടിക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. ഗ്ലെയർ അടിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല വ്യക്തമായിട്ട്. ചെറുതായിട്ടൊക്കെ കാണാം, നിർവൃതി അറിയാം. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഉപയോഗിച്ച എല്ലാ കാറുകളുടെയും ഇതുണ്ട്. ആ കാറ് മുതൽ ഈ കാറ് വരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് സാധാരണ കാർ ഇരിക്കുന്നുണ്ടോ പൊന്നെ. അപ്പോൾ നമ്മൾ ചമുല പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. കാരണം ഇവിടെ അങ്ങനെ കൂടുതൽ ഷൂട്ട് ചെയ്ത് നടക്കാൻ പറ്റില്ല. ഒരു പരിധിക്ക് മുകളിൽ വീഡിയോഗ്രാഫി ആരാവരല്ല. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉള്ളിലേക്കുള്ള നമ്മൾ കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല. സോ അപ്പോൾ വരുന്ന നമ്മൾ വെറുതെ നടന്ന് നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കാണാൻ എനിക്ക് കാണാൻ പറ്റും, നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു.
Bye.